ഉള്ളിലെ ഇഷ്ടക്കേട് പുറത്തു കാണിക്കാതെ ഉദയന്നൂർ കോവിലകത്തേക്ക് ഉദയനെ നന്ദനെയും ക്ഷണിക്കുന്ന പ്രതിഭയും രഘുനാഥന്. പ്രതിഭയുടെ ഉള്ളു മുഴുവൻ കുശുമ്പാണെന്ന് കാർത്തിക യതീന്ദ്രനോട്. അവിടെ എത്തുന്ന പ്രതിഭയും രഘുനാഥനും നിങ്ങളെ കൊതിപ്പിക്കാനായിരുന്നു ഉദയന്റെയും നന്ദനയുടെയും ട്രിപ്പെന്ന് പ്രതിഭ കാർത്തികയോട്. പ്രതിഭയുടെയും രഘുനാഥന്റെയും വരവിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് നന്ദന ഉദയനോട് പറയുന്നു. ഉദയന്റെ സാമീപ്യമാണ് എന്റെ ജീവിതമെന്ന് നന്ദന. ഇന്ന് എല്ലാവരെയും പട്ടിണി കിടത്തുമെന്ന് കാർത്തിക. ഇന്നത്തെ പാചകം എന്റെ വകയായിരിക്കുമെന്ന് നന്ദന. ഇനി തുടർന്ന് കാണുക. അതിന് കാർത്തിക സ്ഥലം കണ്ടിട്ടുണ്ടോ? അവിടെ ഓണവും വിഷുവും ഒക്കെ ഉണ്ട്. പിന്നെ അത്രയും തുക നന്ദന മുടക്കിയതിനെ പറ്റി അതിന്റെ വരുമാന സ്രോതസ് വെളിപ്പെടുത്താം. പക്ഷേ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തുകയുടെ കാര്യത്തിൽ യതീന്ദ്രന് ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞേക്ക്. അത് അയാളെ ബാധിക്കുന്ന പണമല്ല, അയാൾക്ക് നോവുന്ന പണമല്ല. യതീന്ദ്രനോട് ഞാൻ നേരിട്ട് പറയണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം. തൽക്കാലം വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ. അല്ല, ചപ്പാത്തി മതി. വീണ്ടും ടൂർ പ്രോഗ്രാം ആണോ? ഓഫീസിലേക്കാ, കുറച്ച് ദിവസമായില്ലേ പോയിട്ട്. കാപ്പിക്കൊന്നും ഉണ്ടാക്കണ്ടേ? ചേച്ചി ഉണ്ടാക്കിയില്ലേ? നന്ദന ഇന്നലെ അടുക്കള പറഞ്ഞ ഏറ്റെടുത്തില്ലേ? പിന്നെ ഞാൻ എന്തിന് എന്തെങ്കിലും വെക്കണം? അത് ഇന്നലെയല്ലേ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഒരു നേരം പട്ടിണി ഇരുന്നെന്ന് വെച്ച് ആകാശം ഒടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. ഞങ്ങളല്ലെങ്കിലും രാവിലെ പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനോ? രാവിലത്തേക്ക് ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് കരുതി. അല്ല, ഒരു നേരത്തെ കാര്യമല്ലേ, ഒന്നും കഴിച്ചില്ലെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പകരം വീട്ടുകാണോ? കാർത്തികേച്ചി പറഞ്ഞൊരു തത്വം ഞാൻ അങ്ങോട്ടും പറഞ്ഞു. അതെങ്ങനെയാ പകരം വീട്ടിലാവുന്നത്? എന്താ ഒരു ചർച്ച? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വിചാരിച്ച് കാർത്തികേച്ചി രാവിലത്തേക്ക് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. ചേച്ചി ഉണ്ടാക്കുന്ന ഞാനും കരുതി. ഇനിയിപ്പോ എന്താ ചെയ്യ? ആരും ഒന്നും ചെയ്യണമെന്നില്ല. ശരി, എന്നാ പോയേക്കാം. രണ്ടുപേരും കൂടെ ആയിരിക്കും ഓഫീസിൽ പോകുന്നത്. അതെ, എന്താ കാർത്തിക വരുന്നുണ്ടോ? ആ വന്നേ. ടെക്സ്റ്റൈൽസിൽ എനിക്ക് അധികം താമസമില്ല, ഒരു അഞ്ച് മിനിറ്റ്. എന്നിട്ട് ഓഫീസിലേക്ക് പോ. ഇനി പോവാൻ തിരക്കുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ഇവിടെ നിന്നൊരു വണ്ടി എടുത്ത് ഓഫീസിൽ പോയിട്ട്. അതെ, ഒരുമിച്ച് വന്നിട്ട് ഒരാൾ മാത്രം ഷോപ്പിൽ കയറുന്നത് ശരിയാണോ? എന്നെ വിളിക്കുകയും ചെയ്തൂടെ? അയ്യോ, അതുകൊണ്ടല്ല. നടന്നോ, ഞാനും വരാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പോവും, എന്നാലും കാർ ഒന്ന് മാറ്റിട്ടേക്ക്.
എന്താ മഹേഷ്? ഒന്നുമില്ല മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഇവിടെ? അതെന്താ, എനിക്കങ്ങനെ വന്നൂടെ? അല്ല, പതിവില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. ചില പതിവുകൾ മാറുന്നത് നല്ലതല്ലേ? അതെ അതെ. ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ മാനേജറാ മഹേഷ്. അറിയാം. നന്ദന വന്ന കാര്യം നടക്കട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പോവാറാമോ വിളിച്ചാൽ മതി. ക്രിസ്മസും ന്യൂഇയറും കഴിഞ്ഞല്ലോ, ഇപ്പൊ പൊതുവേ തിരക്ക് കുറവാ. ഇനിയിപ്പോ ഉത്സവവും കല്യാണവും ഒക്കെ ആവണം, ഒന്ന് സീസൺ ആവാൻ. ഡ്രസ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? പിന്നീട് ഒരിക്കലാവട്ടെ, തന്റെ ദൗത്യം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഒരു സെക്കൻഡ്. മഹേഷ് എവിടെയുണ്ട്? ഈ ജെൻസെക്ഷനിലേക്ക് ഒന്ന് വരൂ. ഓക്കെ. എന്താ മാഡം? ആ മഹേഷ്, കഴിഞ്ഞൊരു മാസത്തെ അക്കൗണ്ട്സ് എനിക്കൊന്ന് കാണണം. പക്ഷേ മാഡം. എന്തു പറ്റി? കാർത്തിക മാഡം, അല്ല, എല്ലാ പേപ്പേഴ്സും ഓഡിറ്റിങ്ങിന് പോയിരിക്കുകയാണ് മാഡം. ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. യതീന്ദ്രൻ സാർ പറഞ്ഞിട്ടാ. ശരി, ഞാൻ പിന്നീട് എടുത്തോളാം. നമുക്ക് ഇറങ്ങാം. ഹലോ, മഹേഷ് ആണ് മാഡം. ആ പറ. നന്ദന മാഡം കടയിൽ വന്നിരുന്നു. എപ്പോ? ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഉദയൻ സാറും ഉണ്ടായിരുന്നു. ഉദയേട്ടൻ കാറിലിരുന്നതല്ലേ ഉള്ളൂ? അല്ല, ഇങ്ങ് കേറി വന്നായിരുന്നു. പിന്നെ പുള്ളിക്കാരി ഒരു മാസത്തെ അക്കൗണ്ട്സ് ചോദിച്ചു. എന്നിട്ട്? ഞാൻ കൊടുക്കുവോ, ഓഡിറ്റിങ്ങിന് പോയേക്കെന്ന് പറഞ്ഞു. നന്നായി മഹേഷ്. അവളത് വിശ്വസിച്ചു. എന്തോ വിശ്വസിച്ചു, ശരിയെന്നും പറഞ്ഞാ പോയത്. എങ്കിൽ ശരി മാഡം, ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ശരി മഹേഷ്. അക്കൗണ്ട്സിന്റെ ഫയൽ ചോദിച്ചപ്പോ ഓഡിറ്റിങ്ങിന് കൊടുത്തിരിക്കാന്ന് മാനേജർ പറഞ്ഞില്ലേ? ഒക്കെ വെറുതെ പറയുന്നത് പച്ച കള്ളമാണെന്ന് അയാളുടെ മുഖത്തുനിന്ന് വായിച്ചറിയാം.
ഞാനും വിശ്വസിച്ചിട്ടില്ല. യതിയേട്ടനും കാർത്തികേച്ചയ്ക്കും വേണ്ടി സ്പൈ വർക്ക് ചെയ്യുകയാ ആ മാനേജറുടെ പ്രധാന പണി. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. എങ്കിൽ നമ്മൾ ചെന്നവരും ഇപ്പൊ തന്നെ വീട്ടിലെത്തി കാണും. അത് ഉറപ്പാണല്ലോ. സൂക്ഷിക്കണം എല്ലാ കാര്യത്തിലും. നേരെ നമ്മുടെ ഓഫീസിലേക്കല്ലേ? അതെ, ഓഫീസിലൊന്ന് കേറിയിട്ട് പോവാട്ടോ. അത് വേണോ? വേണ്ടേ. എന്നിട്ട് കാർത്തിക എന്താ പറയണത്? എന്റെ പ്രതാപേട്ടാ. പറയൂ പറയൂ. പൊങ്ങച്ചത്തിന്റെ പൊടിപൂരമായിരുന്നു. കുട്ടിക്കാലത്ത് കോലോത്ത് കാർത്തിക നോക്കാനായിട്ട് മാത്രം ഒരു ദാസി ഉണ്ടായിരുന്നു അത്രേ. കസ്തൂരി മഞ്ഞള് ദേഹത്ത് പുരട്ടി നിത്യവും കുളിപ്പിക്കുമായിരുന്നു. അതെയോ? ആദ്യത്തെ പ്രസ്താവന ചെലപ്പോ ശരിയായിരിക്കും. അവളെ നോക്കാനായിട്ട് ദാസി ഉള്ള കാര്യേ, കാർത്തിക മതില് ചാടി പൂവാണ്ടിരിക്കാനായിട്ട് ഒരു പെണ്ണിന് ഡ്യൂട്ടി കൊടുത്തു കാണും. കണ്ണു തെറ്റിയ ചാടി പൂലേ മുതല്. പിന്നെ കസ്തൂരി മഞ്ഞളുടെ കാര്യം, തോഴി ചെലപ്പോ അത് സ്വന്തം ദേഹത്ത് പൂശിട്ട് കാർത്തികനെ കുളിപ്പിച്ചും കാണും. അയ്യോ 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 അയ്യോ, തൃശൂർ പൂരത്തിന് പോലും ഇത്രയും പഠിക്കട്ടുണ്ടാവില്ല. ഈ കാർത്തിക എന്ന മനുഷ്യരൂപായത് ഈ യതീന്ദ്രൻ ഇവളെ വേലി കഴിച്ചു കൊണ്ടുവരുന്ന സമയത്തെ ന്യൂഡിൽസ് പോലെ കുറെ മുടിയും രണ്ടുണ്ട കണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ കൂടെ അവള് 10 കൊല്ലം താമസിച്ചോടു കൂടിയ അവളെ ഇന്നത്തെ ഈ പരുവത്തിലായത്. കസ്തൂരി മഞ്ഞള് പോലും കസ്തൂരി മഞ്ഞള്. കസ്തൂരി മഞ്ഞളോ കാട്ടുമഞ്ഞളോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കാർത്തികയുടെ കുറവ് പറഞ്ഞപ്പോ രഘുവേട്ടൻ എന്താ ഒരു സുഖമില്ലായ്മ? എനിക്കൊരു സുഖക്കുറവില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. നമുക്കേ വിഷയത്തിലേക്ക് വരാം. ഞാന് ഇനി ഒരു സത്യം പറയാം. അതെന്താ? ഞാൻ അസത്യങ്ങൾ മാത്രമേ പറയൂ എന്നൊരു ധ്വനി ഉണ്ടല്ലോ ആ ചോദ്യത്തിന്. അയ്യോ പ്രതാപേട്ട, അങ്ങനെയല്ല. അല്ല പ്രതാപേട്ടൻ സത്യം മാത്രമല്ലേ പറയുള്ളൂ, പിന്നെ എന്തിനാണ് ഒരു മുഖപുര എന്നാ ഇവള് ഉദ്ദേശിച്ചത്? ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, പ്രതാപേട്ടൻ സത്യം പറഞ്ഞു. കാർത്തിക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച സംശയം എന്റെ മുമ്പിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നന്ദനയുടെ ഭൂതകാലം ചികഞ്ഞെടുക്കാനായിട്ട് 3 പേരെ അവരുടെ നാട്ടിൽ ചെന്ന കാര്യം, ഒരു ഭാര്യയും ഭർത്താവും പിന്നൊരു മാന്യനും. ആ ദമ്പതികൾ നിങ്ങളാണെന്ന് കാർത്തിക സംശയിക്കുന്നു. ദേ, വെറും സംശയമല്ല, 85% അല്ല 90% സത്യമാണ് എന്നുള്ള സംശയം. അതാരാ അവളോട് പറഞ്ഞത്? ഞാനോ രഘുവേട്ടനോ അല്ല. പിന്നെ ഞാനാണോ? അല്ല പ്രതാപേട്ട, ഞാൻ. ഇറ്റ്സ് ഓക്കേ ഓക്കേ. നമ്മൾ 3 പേരല്ലാതെ 2 അരപ്പാളി അറിയാത്ത കാര്യ. എനിക്ക് സംശയം മറ്റേ പയ്യനെയാ, സുമിത്രയുടെ മോനെ. ഒരു കള്ളലക്ഷണം പിടിച്ചൊരു ചെക്കനില്ലേ, എന്താ അവന്റെ പേര്? രഘുനാഥ. മനീഷ്. മനീഷ്, ഒരിക്കൽ കണ്ടാ മതി, ആമ്പിള്ളേരെ പേര് മറക്കില്ല. പ്രതാപേട്ട പറയൂ മോളെ, ഈ മനീഷ് എങ്ങനെ കാർത്തികേക്ക് ന്യൂസ് കൊടുക്കും? അവനീ നാട്ടിലല്ലല്ലോ. നന്ദനയുടെ അനിയനല്ലേ, അവൻ എവിടെയും ചെന്ന് ചേരും? മുഖം കണ്ടാൽ അറിയില്ലേ പാരസൈറ്റ് ആണ്. ഇത്തിൽ കണ്ണി ഒരു വേര് വെക്കാൻ ഇടം കിട്ടിയാ മതി, അവൻ അങ്ങോട്ട് പടർന്നു കയറിക്കോളും. നന്ദനയ്ക്ക് ഒരു ഡ്യൂപ്പിനെ അന്വേഷിക്കാൻ വേണ്ടില്ലേ നമ്മൾ അവിടെ ഒരു പോയത്? ആ ഐഡിയ ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇനി എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് രഘുനാഥ. പുറത്ത് നിൽക്കുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ് അകത്ത് നിൽക്കുന്ന സംശയാലു. നന്ദനയ്ക്കെതിരെ മനുഷ്യ ചങ്ങല തീർക്കാൻ വേണ്ടി
കാർത്തികയും നമ്മുടെ കൂടെ കൈകോർത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ പ്ലാനുകളും അവർക്കറിയില്ല. അതോ പ്രതാപേട്ടൻ വല്ലതും ചോർത്തി കൊടുത്തിട്ടുണ്ടോ? എന്തോന്ന രഘുനാഥ ഇത്? ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ്, നേരെ വരിക, പിൻവാതിലൂടെ പോവുക എന്നുള്ളൊരു നയം പ്രതാപേണ്ണില്ല. അത് ഞങ്ങൾക്കറിയാം, രഘുവേട്ടൻ വെറുതെ പറഞ്ഞതാണല്ലോ. കാർത്തിക നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താ, അതായത് നന്ദനയുടെ ഏരിയയിൽ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളാ. ആവശ്യമുള്ളപ്പോ മാത്രം വരിക, അതുപോലെ തന്നെ തിരിച്ചു പോവുക. സ്ഥിരം കഥാപാത്രമാണ് കാർത്തിക. നന്ദനയുടെ എല്ലാ നീക്കങ്ങളും അറിയാൻ പറ്റും, വേണമെങ്കിൽ സ്കോർ ചെയ്യാനും പറ്റും. കാർത്തിക എങ്ങനെ സ്കോർ ചെയ്യാനാ ചേട്ടാ? നന്ദനയുടെ മുമ്പില് അവളുടെ തന്ത്രമൊന്നും എത്തില്ല. കാർത്തിക മാത്രല്ലോ, യതീന്ദ്രനും ഇല്ലേ? അവള് തന്ത്രശാലിയാണെങ്കിൽ അവൻ കുതന്ത്രശാലിയാണ്. ഉദയന്റെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ് അവന്റെ സ്വഭാവം. ആ കാണുന്നത് അത്രയും ദുഷ്ട ദുഷ്ട്. താടി വെച്ച കൗശലക്കാരനാ യതീന്ദ്രൻ. കാര്യസാധ്യത്തിന് വേണ്ടി സ്വന്തം ചേട്ടനെ തട്ടിക്കളയാനും പഠിക്കാത്ത അനിയനാ എന്ന് അയാള് പറഞ്ഞോ? എന്നോടോ അതിനുള്ള ധൈര്യ ചെക്കനുണ്ടോ? നമ്മൾ ഇങ്ങനെ ഓരോരോ ആലോചനകളും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതുവരെ ഒന്നും നടന്നില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ പദ്ധതികളും ഉപേക്ഷിച്ചിട്ട് വേറെ പണി നോക്കണം. വേറെ പണി നോക്കാനോ? അതിനെ വേറെ ആളെ നോക്കണം. ഞാൻ നനഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുളിച്ച് കയറുക തന്നെ ചെയ്യും. ഒരു കാര്യമുണ്ട്, അതത്ര നിസ്സാരമല്ല. നന്ദന ഒറ്റയ്ക്ക് നിന്നതുപോലെ അല്ല ഇപ്പോ. ഉദയനും അവളും ഒന്നായിരിക്കും ഇപ്പോ. വെറും ഒന്നാവലല്ല, മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അവര് ഈച്ച് അതർ ആയിട്ട് ആടി തിമിർത്തോട്ടെ. ഇതേ ഒരാളിക്കത്തല അണയാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തൽ. അതവിടെ നിൽക്കട്ടെ. നിങ്ങള് പതിവില്ലാത്ത പോലെ കുന്നത്തൂര് പോയത് എന്തിനാ? രഘുവേട്ടൻ നന്ദനെയും ഉദയേട്ടന്റെയും പുരസമാഗമം കഴിഞ്ഞ് കണ്ടില്ലല്ലോ ഇതുവരെ, അപ്പൊ അതൊന്ന് നേരി കാണാൻ പോയെന്നേ ഉള്ളൂ. അല്ലാതെ കാർത്തിക വിളിച്ചിട്ട് പോയതല്ല. ഏയ്, അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്താ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരണ്ട് നമസ്കാരണ്ട്. ഭാസ്കരക്കുറിപ്പിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദാ ഈ നാക്കെടുത്ത് ഇപ്പൊ വായിക്കിട്ടതുള്ളൂ. കഴിഞ്ഞ തവണ വന്നപ്പോഴും കണ്ടില്ല. കേറി വരൂ, കേറി വരൂ. കാര്യസ്ഥൻ സ്ഥിരമായി വന്നു പോകേണ്ട കാര്യങ്ങളൊന്നും ഇപ്പൊ കോലോത്തില്ല സാറേ. റബ്ബർ കൃഷിയാണേ മങ്ങി നിക്കല്ലേ, പിന്നെ കറണ്ട് ബില്ലോ മറ്റോ അടയ്ക്കാനുണ്ടാവും. എന്നാലും മിക്കവാറും ഞാൻ വരാറുണ്ട്. എന്റെ അഭിപ്രായത്തില് ഭാസ്കരക്കുറിപ്പ് ഡെയിലി ഒരു നേരെങ്കിലും ഉദയനൂർ വരണം. ഏ, അതൊരൈശ്വര്യാണേ. പിന്നെ രഘുനാഥ, അഥവാ ഇദ്ദേഹം എന്നും വന്നില്ലെങ്കിലും മാസ ശമ്പളത്തിൽ നിങ്ങൾ ഒരു കുറവും വരുത്തരുത്. അയ്യോ, അതൊന്നും വേണമെന്നേ. ശമ്പളം ഉദ്ദേശിച്ചല്ല പണ്ട് ഞാൻ കോലത്ത് വന്നിട്ടുള്ളത്. വേണ്ടതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു പ്രതാപകാലം പോയതിലുള്ള സങ്കടമേ ഉള്ളൂ. സംഭവാമി യുഗേ യുഗേ എന്നല്ലേ ഭാസ്കരക്കുറിപ്പേ. വാട്ട് കാൻ വി ഡു? ഉദയനൂർ അമ്മിണ്ടായിരുന്ന നല്ല കാലം ഓർക്കുമ്പോ എനിക്കും സങ്കടമുണ്ട്. അപ്പോഴേ അടുത്ത വ്യാഴാഴ്ച എന്തൊക്കെയാ പരിപാടി അതറിയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വ്യാഴാഴ്ച എന്താ വിശേഷ? എന്താ ഭാസ്കരേട്ടാ? മറന്നുപോയോ രണ്ടുപേരും? അമ്മത്തമ്പുരാട്ടി മരിച്ചിട്ട് ഒരാണ്ട് തികയാ വ്യാഴാഴ്ച. കഴിഞ്ഞ കൊല്ലം അതേ ദിവസം അത്തമ്പുരാട്ടി പോയത്. ഞാൻ മറന്നതല്ല, കലണ്ടറിൽ കുറിച്ചിട്ടിട്ടുണ്ട്, ഓർത്തു വെച്ചിരിക്കയായിരുന്നു. അതെ അതെ, പക്ഷേ ഇപ്പൊ വിട്ടുപോയി ഭാസ്കരക്കുറിപ്പേ. ആള് ജീവിച്ചിരിക്കുമ്പോ തന്നെ പലതും മറന്നു പോകുന്നു, പിന്നല്ലേ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം.
ഭാസ്കരേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ കാര്യമല്ല, പൊതുവേ പറഞ്ഞതാ. ഓ, ഉചിതമായിട്ട് ഒന്നാം ചരമവാർഷികം നടത്തണ്ടേ? അന്ന് സഞ്ചയനത്തിന് വന്നവർക്കൊക്കെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. 16-നും 41-നും ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു. അന്ന് പറഞ്ഞത് ശ്രാദ്ധമാകട്ടെ എന്നാ. എല്ലാവരും കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്യണം. തീർച്ചയായിട്ടും വേണം അല്ലേ രഘുവേട്ട? പരേതാത്മാക്കൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ബലികർമ്മങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അന്നദാനം നടത്തണമെന്ന ആചാരം. ഒരുപാട് സദ്യ നടത്തിയിട്ടുള്ള ഗോവിലവായത് ഉണ്ണുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒരു പിടി ചോറ് കൊടുക്കുന്നത് അമ്മത്തമ്പുരാട്ടിക്ക് ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു. മോനും മരുമക്കൊക്കെ അറിയാമല്ലോ അല്ലേ? ആ ഡേറ്റ് മറന്ന പോലെ ഇക്കാര്യമെങ്കിലും മറക്കല്ലേ? ആർഭാടമൊന്നും വേണ്ട. ഉദയനൂർ കോവിലകത്തെ തമ്പുരാട്ടി ഓർക്കാനും അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാനും ഒരവസരം വേണ്ട. ചെയ്യാം ഭാസ്കരേട്ട, വല്യേട്ടനുമായിട്ട് ഒന്ന് ആലോചിച്ചോട്ടെ. വിദ്യാഭാരതിനെ വിളിച്ച് എനിക്കും ഒന്ന് ആലോചിക്കണം. നമുക്കേ സംഗതി വെടുപ്പായിട്ട് നടത്താം ഭാസ്കർ കുറുപ്പേ. സമാധാനായിട്ടിരിക്കൂ, ഞാനല്ലേ പറയണത്. ശരി, ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, എന്താ പോണം മുതലെന്നറിയോ? അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? സന്ധ്യയുടെ കാര്യം പറഞ്ഞപ്പോ ഇനി രണ്ടാളും സ്ഥലം കാലിയാക്കിയതാണോ? ഏയ്, ഈ വിറ്റയാളെ വിശ്വസിക്കാൻ പറ്റില്ല.